നിങ്ങൾ മൂന്ന് സഹോദരങ്ങളെയും ഈ ലോകത്തെ ഒരു ശക്തിക്കും വേർപിരിക്കാനാവില്ല. അവരെന്റെ സഹോദരങ്ങൾ മാത്രമല്ല, എന്റെ ജീവനാണ്. ഞങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത് ആരായാലും അവര് പിന്നെ ഈ ലോകത്ത് ജീവനോടുണ്ടാവില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു, ഒരുമിച്ചാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നമ്മളെ ആർക്കും പിരിക്കാനാവില്ല, ആർക്കും തകർക്കാനും ആവില്ല. ബിക്കോസ് വി ആർ വൺ ഫോർ ഓൾ. One for all. All for one. എന്റെ ഡാഡിക്കെതിരായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ ഉച്ചരിച്ചാലുണ്ടല്ലോ, പിന്നെ എന്നേക്കാൾ മോശപ്പെട്ടവനായി മറ്റാരും ഉണ്ടാവില്ല. അതുപോലെ നീന് ഞങ്ങളുടെ വീട്ടിലുള്ളവരെ പറ്റി ഒരു വാക്കുകൂടി പറഞ്ഞാൽ ഞങ്ങൾ ആരാണെന്ന് നീ ശരിക്കറിയും. ഞാൻ ഈ കാര്യത്തെ പേഴ്സണലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ പഴയ മാനേജർ ഈ ഒരു വിഷയമായിട്ട് നമ്മുടെ ഫാമിലിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന കാര്യം തുറന്നു പറഞ്ഞതുമാണ്. അല്ല, ഈ സാഗർ ആരാ? ഇയാളുടെ തന്നെ മാനേജർ ആയിരുന്നല്ലോ. ഇയാൾ പ്രഷർ ചെയ്തുകൊണ്ട് കള്ളം പറഞ്ഞതാണെങ്കിലോ? അത് നിനക്കും പറയാലോ. നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അത് തന്നെയാണെങ്കിലോ? യുനോ, നിന്നെ പോലത്തെ ആൾക്കാരെ ഞാൻ ഒരുപാട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാ. ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാനുള്ള ശ്രമമല്ലേ? അതല്ലേ നിന്റെ പരിപാടി? മിസ്റ്റർ ശിവൻ ഒബ്രോയ്, ഞാനിതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണോ വെല്ലിട കരുതിയത്? ആക്ച്വലി ഇതൊന്നും നിങ്ങളുടെ ആരുടെയും തെറ്റല്ല. കാരണം നിങ്ങളാരും ഇതുവരെ നിങ്ങളുടെ പാരൻസിന് ശരിക്കുള്ള മുഖം കണ്ടിട്ടില്ല. ഇവർ ചെയ്തിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ആ, അതുകൊണ്ടാണ് ഇവർ ഇത്രയേറെ വിശ്വസിക്കുന്നത്. എന്നാൽ കല്യാണി മിൽസിനെ കുറിച്ചുള്ള ആ രഹസ്യം പുറത്തു വരുന്ന ദിവസമല്ലേ നിങ്ങളുടെ ഈ വിശ്വാസവും കുടുംബവും പാടെ തകരും. കേട്ടിട്ടില്ലേ, മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് നിങ്ങൾ മക്കളാണ്. അപ്പോ സീനിയർ ഒബ്രോയ്മാർ ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ തെളിവ് കാണിക്ക, എങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. ഒരു തെളിവുമില്ലാതെ ഞങ്ങളുടെ കുടുംബത്തിന് നേരെ വിരൽ ചൂണ്ടാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. അത് ആദ്യം മനസ്സിലാക്ക. എങ്കിൽ ഞാനിത് തെളിയിച്ചു തരികയാണെങ്കിലോ? യെസ്, എന്റെ കയ്യിൽ ആ ടേപ്പ് ഉണ്ട്. നിങ്ങളിൽ ഞാൻ ആരോപിക്കുന്ന കുറ്റം സത്യമാണെന്ന് തെളിയിക്കുന്ന പ്രൂഫ് ആ ടേപ്പിലുണ്ട്. എന്നാൽ ആ തെളിവ് എന്താന്ന് എന്നെ കൂടെ കാണിക്ക. ഷുവർ, ഐ ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. എന്ത് തെളിവിന്റെ കാര്യം ഇവനി പറയുന്നേ? ആ, ചെറിയ ടെൻഷൻ ആവണ്ട, അവൻ കള്ളം പറയുന്നതാ. ഇനി അങ്ങനെ ഒരു ടേപ്പ് അവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അഥവാ ആ ചെറുക്കൻ പറയുന്നത് എങ്ങനെ സത്യമാണെങ്കിലുണ്ടല്ലോ. അത് ദേവേട്ടന്റെ കയ്യിലിരിപ്പോണ്ട് മാത്രം സംഭവിച്ചതാ. പിങ്കി, നീ എന്നെ സംശയിക്കുവാണോ? ഞാൻ നിങ്ങളെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴും ഫാക്ടറി കത്തിക്കണമെന്ന് ആഗ്രഹിച്ചതും ദേവേട്ടൻ തന്നെയല്ലേ? പിങ്കി, സ്റ്റോപ്പ് ഇറ്റ് പിങ്കി. നമ്മൾ ഇതിനെ കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുള്ളതാ. കല്യാണി മിൽസിന് തീപിടിച്ചതിന്റെ പിന്നിൽ ദേവനല്ലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ദേവന് കള്ളം പറയേണ്ട കാര്യമില്ല. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ വാ തുറന്ന സത്യം മാത്രം പറയാൻ ദേവേട്ടൻ ഹരിശ്ചന്ദ്രനാണല്ലോ. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും മിണ്ടാതിരിക്കാമോ? ഇത് പരസ്പരം വഴക്കുണ്ടാക്കാനുള്ള സമയമല്ലെന്ന് മനസ്സിലാക്ക്. എന്താ പറ്റിയത്? ഇതാണോ നിന്റെ കയ്യിലുള്ള പ്രൂഫ്? ഈ ബ്ലാങ്ക് ടേപ്പിന്റെ ബലത്തിലാണോ നീ എന്റെ ഫാമിലി ഇത്ര ധൈര്യമായിട്ട് ബ്ലെയിം ചെയ്തത്? പിന്നെ അഭയ്, നീ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളവും സത്യമാവാൻ പോകുന്നില്ല. എന്തായാലും പ്രൂവ് ചെയ്യാമെന്ന കാര്യം കുളമായെന്ന് ഉറപ്പായല്ലോ. എന്നാലും ഒരു കാര്യത്തിൽ തീരുമാനമായി, നീ ഒരു കള്ളൻ മാത്രമല്ല, സ്റ്റൂപ്പിഡ്. ഈ ടേപ്പ് എന്താ വർക്ക് ചെയ്യാതിരുന്നത്? ഓബ്രോയ്സിന് നീ കല്യാണി മിൽസിന്റെ സത്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തോ? പക്ഷെ നീ ഒന്നും മറന്നുപോയി. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി ഈ ശ്വേതയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഈ അഭയെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല.
നിന്റെ ഉള്ളിൽ അല്പമെങ്കിലും അഭിമാനം ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ നിന്റെ പേരും ഞങ്ങളുടെ സർനെയുമായിട്ട് ചെറിയൊരു ബന്ധമുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല. ഇനിയും നീ ഞങ്ങളുടെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമമെങ്കിൽ നീ ഒരു ഒബ്രോയി ആണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നിന്റെയൊക്കെ തലവര വളരെ നല്ലതാ, പക്ഷേ സത്യമുണ്ടല്ലോ, എക്കാലവും മൂടിവെക്കാൻ പറ്റുമെന്ന് കരുതണ്ട. എന്നീ സത്യങ്ങളെല്ലാം പുറത്തു വരുന്നോ അന്ന് നിങ്ങൾക്ക് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. ഒന്ന് പോടാ, ഞങ്ങൾ ഒന്നിച്ചുള്ളിടത്തോളം കാലം ഞങ്ങളെ ഒരുത്തിനും ഒന്നും ചെയ്യാനാ. ലോകത്തെ ഒരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. എന്ന് ഈ രഹസ്യം പുറത്തു വരുന്നോ അന്ന് ഈ ഒരുമയും കാണില്ല, കുടുംബവും കാണില്ല, സന്തോഷവും കാണില്ല, നിങ്ങൾ ഈ കാണിക്കുന്ന സഹോദര സ്നേഹവും കണ്ടെന്നു. എന്നെ നിശബ്ദനാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ സത്യമെന്നും മൗനമായി തുടരില്ല. ആ സത്യങ്ങൾ പുറത്തു വരുന്ന ദിവസം നിങ്ങളുടെ അവസാനമായിരിക്കും. കൊറേ ആയല്ലോടാ നിന്റെ പ്രസംഗം, ഇറങ്ങ്, പുറത്തിറങ്ങ്. ചെറിയമ്മ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ജസ്റ്റ് സ്റ്റേ ദേർ, ഓക്കേ? ഈ ഒബ്രോയിമാരുടെ പേരുകൾ പോലും ഞാൻ തുടച്ചു മാറ്റും. ശിവ വേണ്ട, ശിവ പ്ലീസ്, ശിവ ഓങ്കരച്ചേട്ടാ ഒന്ന് മതിയാക്ക്. ദൈവത്തെ ഓർത്ത് നീ ഇവിടുന്ന് പോ പ്ലീസ്. ഞാൻ പോകും, പക്ഷേ ഇത് തൽക്കാലത്തേക്ക് മാത്രം. ഞാൻ തിരിച്ചു വരും, അങ്ങനെ വരുമ്പോ തെളിവുകളും എന്റെ കൂടെ ഉണ്ടാകും. ഓർത്തിരുന്നു, മൂത്തവർ ചെയ്ത പാപങ്ങൾ ഇളയവരായ നിങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അനുഭവിക്കുമ്പോൾ ആരും കൂട്ടിനുണ്ടാവില്ല, ചെവിയിലും നുള്ളിക്കോ. ഒബ്രോയിസിന് ഇനി അധികകാലം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഈ കുടുംബം ഞാൻ തരിപ്പണമാക്കാൻ പോവുക. ഓർത്തിരുന്നു, മൂത്തവർ ചെയ്ത പാപങ്ങൾ ഇളയവരായ നിങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ഒബ്രോയിസിന് ഇനി അധികകാലം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഈ കുടുംബം ഞാൻ തരിപ്പണമാക്കാൻ പോവുക. എന്ന് ഈ രഹസ്യം പുറത്തു വരുന്നോ അന്ന് ഈ ഒരുമയും കാണില്ല, കുടുംബവും കാണില്ല, സന്തോഷവും കാണില്ല, നിങ്ങൾ ഈ കാണിക്കുന്ന സഹോദര സ്നേഹവും കണ്ടെന്ന് വരില്ല. ശിവൻ ആകെ വിഷമത്തിലാണല്ലോ, എങ്ങനെ ഈ മൂടൊന്ന് ശരിയാക്ക? ശിവ, തന്റെ ഫോൺ എവിടെ? ശിവ, ഫോൺ എവിടെന്നാ ചോദിച്ചേ? അത് പോക്കറ്റിലിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ ആ പോളിനകത്തോ തറയിലോ കിടക്കേണ്ടതായിരുന്നില്ലേ? സാരല്ല, ഇപ്പൊ വേണമെങ്കിലും വലിച്ചെറിയാം. എന്ന് പറഞ്ഞു? താൻ ആ ഫോൺ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ തന്റെ ദേഷ്യം എങ്ങനെയാ തണുക്കുക? ശിവൻ, ദേഷ്യം തണുത്തില്ലെങ്കിൽ തള്ളുപിള്ളേച്ചിന് സമാധാനം കിട്ടില്ലല്ലോ. എറേ, സാരമില്ല, ഞാൻ പറഞ്ഞതങ്ങ് കേക്ക്. എങ്ങനെയുണ്ട് ശിവൻ? ബെറ്റർ. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കും. എനിക്ക് അതിനെ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ശിവൻ, ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു എന്ന് കരുതി നമ്മളതൊക്കെ വിശ്വസിക്കാനോ ശ്രദ്ധിക്കാനോ പോണോ? കള്ളത്തരങ്ങൾ കേട്ട് വിഷമിക്കാൻ നിന്നാൽ എന്താ ചെയ്യാ? അവൻ പറഞ്ഞ വർത്തമാനം കിട്ടില്ലായിരുന്നു. നമ്മുടെ ഫാമിലി തകർന്നു പോകുന്നു, ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ അകലുമെന്നൊക്കെ അവൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെയങ്ങ് നടക്കൂ. നിങ്ങൾ മൂന്ന് സഹോദരങ്ങളെയും ഈ ലോകത്തൊരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം മനിക. അവരെന്റെ സഹോദരങ്ങൾ മാത്രമല്ല, എന്റെ ജീവനാണ് അവര്. ഞങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത് ആരായാലും അവര് പിന്നെ ഈ ലോകത്ത് ജീവനോടുണ്ടാവില്ല. ആ ചെറുക്കന്റെ പറച്ചിലിന്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ഉറപ്പായിട്ടും അവന്റെ കയ്യിൽ എന്തോ തെളിവുകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയാണ് പിന്നെ ഞാനും ആലോചിക്കുന്നത്. എന്നാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ.
നമ്മൾ ആ ടേപ്പുകളെല്ലാം അന്ന് കത്തിച്ചതല്ലേ, അല്ലാതെ അവിടെ വേറെ തെളിവുകളൊന്നുമില്ലല്ലോ. ശരിയല്ലേ ദേവേട്ട? നിങ്ങളുടെ ഒക്കെ കൺമുമ്പിൽ വെച്ചല്ലേ ഞാൻ ആ ടേപ്പ് കത്തിച്ചത്. പിന്നെ എന്ത് തെളിവിന്റെ കാര്യം അവനീ പറയുന്നേ? എന്തോ ഉണ്ട് ദേവേട്ട, അവന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്. അതല്ലെങ്കിൽ ആ പയ്യൻ നമുക്കെതിരെ ഇത്രയും ശക്തമായി ചലഞ്ച് ചെയ്യില്ലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ്. അഥവാ അങ്ങനെ എന്തെങ്കിലും അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവനത് കൊണ്ടുവന്നേനെ. അവൻ പ്ലേ ചെയ്ത ടേപ്പ് മുഴുവൻ ബ്ലാങ്ക് ആയിരുന്നു, നീ കണ്ടതല്ലേ? അവൻ എന്തോ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണെന്നാ എനിക്ക് തോന്നുന്നേ. അപകടം ഒഴിഞ്ഞെന്ന് കരുതണ്ട, ആ പയ്യൻ തിരിച്ചു വരുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഇനി അഥവാ അവനെന്തെങ്കിലും തെളിവും കൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം ഓമയമ്മദർ ആയത് തന്നെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മുടെ മക്കൾക്ക് നമ്മളെ പൂർണ്ണ വിശ്വാസമാണ്. അവരൊരിക്കലും അവന്റെ വാക്കുകൾ വിശ്വസിക്കാനും പോകുന്നില്ല. അയ്യോ, എന്തുപറ്റി? എന്റെ നാട് മുളുക്കിയെന്ന് തോന്നുന്നു ശിവ. എങ്ങനെയാ നിനക്ക് ഉളുക്കുണ്ടായതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇവിടെയാണോ ഉളുക്കിയത്? നോക്കട്ടെ. അനികയുടെ ആരോഗ്യമൊക്കെ കുറഞ്ഞോ? ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നടുവൊക്കെ ഉളുക്കാൻ തുടങ്ങിയോ? എന്തൊരു കഷ്ടായത്. കാണാൻ പൃഥ്വിരാജിനെ പോലാണെങ്കിലും തന്റെ സ്വഭാവം ശരിക്കും ബാലങ്കി നായരെ പോലെ. താൻ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, കുരുത്തം കെട്ടവനാന്ന് പറയാൻ. ഒളുക്ക അവിടെ മാത്രമേ ഉള്ളോ അതോ വേറെ എവിടെയെങ്കിലും? നാണം വരുന്നുണ്ടല്ലേ. അതൊക്കെ അന്ന് ആ പെയിന്റ് കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്റെ നടുവിന് ഉളുക്ക് വരാനുള്ള കാരണം പെയിന്റ് മാത്രമാണ്, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? എനിക്കെന്തോ അങ്ങനെ തന്നെയാ തോന്നുന്നു. എന്നാ പിന്നെ ഒന്ന് നോക്കണല്ലോ. ഈ പെയിന്റ് കാരണമല്ല ഉളുക്കുണ്ടായതെന്ന് തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടെ ആവശ്യമാണല്ലോ. തനിക്ക് വട്ടാണ് ശിവൻ. ശരിക്കും വട്ട. നടുവിന്റെ ഉളുക്ക് മാറ്റണ്ടേ? എന്താ നിനക്ക് ഇത്രയും ദേഷ്യം? എന്റെ ചോര തിളയ്ക്കോ? നമ്മുടെ ഫാമിലിയെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയാൻ അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? നമ്മളെ തമ്മിൽ വേർപിരിക്കുന്നവൻ ചലഞ്ച് ചെയ്തിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ നാക്ക് പിടുത്ത് ഞാൻ കൈ കൊടുത്തേനെ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു, ഒരുമിച്ചാണ്, ഇനി അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളെ ആർക്കും പിരിക്കാനോ ആവില്ല, അതുപോലെ നമ്മളെ ആർക്കും തകർക്കാനോ ആവില്ല. ബിക്കോസ് വി ആർ വൺ ഫോർ ഓൾ. Rudy. One for all. All for one. നിങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ഈ സ്നേഹം നമ്മുടെ വീട്ടിലെ മുതിർന്നവരിൽ ഉണ്ടായിരുന്നെങ്കിൽ ശിവനെ ഓമിനെ റൂമിനെ പോലെ ദേവന് ശക്തിയും എന്റെ വിശാലും എന്നും ഒരുമിച്ച് തന്നെ കണ്ടേനെ. താഴെ വെച്ച് മുത്തശ്ശി ഒത്തിരി വിഷമിക്കുന്നത് ഞാൻ കണ്ടു. പറയും മുത്തശ്ശി, എന്താ മുത്തശ്ശി അങ്ങനെ അലട്ടുന്നത്? എന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ട് മോളെ. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഈ കുടുംബം അഭയോടും അവന്റെ കുടുംബത്തിനോടും വലിയ തെറ്റായി ചെയ്തത്. നമ്മുടെ ഫാമിലിയെ തകർക്കുന്ന ഭീഷണിപ്പെടുത്തിയവനാണോ മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുന്നത്? റിലാക്സ്. അഭയനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം. അവന്റെ മനസ്സിലെ പിണക്കം മാറ്റണം. അവൻ അവകാശപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കുകയും വേണം. എന്നാലേ എന്റെ മനസ്സിന് ശാന്തി കിട്ടൂ. ഇതാണ് മുത്തശ്ശിയുടെ ആഗ്രഹമെങ്കിൽ മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ പോവാം. അവനെ ഞാൻ തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. Oh!
ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളത് മുറിച്ചു കളയില്ലല്ലോ. അത് ഭേദമാക്കാനല്ലേ ശ്രമിക്കുക. അഭയം ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അവന് നമ്മളോട് പിണക്കമുണ്ട്. അത് നമ്മൾ അവരോട് ചെയ്തിട്ടുള്ള തെറ്റുകൊണ്ട് മാത്രമാ. ഞാൻ വിശാലിനെ എന്റെ മോനെ പോലെ തന്നെയാ വളർത്തിയത്. എന്നാലും കല്യാണി മിൽസിന്റെ കാര്യം വന്നപ്പോ എനിക്ക് എന്റെ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കേണ്ടി വന്നു. അവരെ മൂന്നുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ടത് അമ്മ എന്ന നിലയിൽ എന്റെ കടമയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എല്ലാം കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. ദേവനും ശക്തിയും കൂടി വിശാലിനെ അന്ന് വീട്ടിൽ നിന്നും നമ്മുടെ ബിസിനസ്സിൽ നിന്നും എല്ലാം അടിച്ചു പുറത്താക്കി. അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ വളർത്തിയ മൂന്ന് മക്കളിൽ ഏറ്റവും സത്യസന്ധതയും മര്യാദയും ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നത് വിശാലാണെന്ന് എനിക്കറിയാമായിരുന്നു. അതിനുശേഷം വിശാൽ എങ്ങോട്ടോ പോയി. അവനും അവന്റെ കുടുംബവും എങ്ങനെ ജീവിച്ചുവെന്നോ പിന്നെ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചെന്നോ ഞാൻ ഒരിക്കലും അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിന്റെ വിഷമം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല മക്കളെ. ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് മോനെ. ആ തെറ്റ് എങ്ങനെയെങ്കിലും തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾ മൂന്നുപേരും എന്റെ ഒപ്പം ഉണ്ടെങ്കിലേ എനിക്കത് സാധിക്കൂ. എന്താ വേണ്ടെന്ന് മുത്തശ്ശി പറ. മുത്തശ്ശിയുടെ വിഷമം മാറ്റാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? മുത്തശ്ശി, മുത്തശ്ശിയുടെ വിഷമം മാറ്റാൻ ഈ കാര്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുത്തശ്ശി ഞങ്ങളോടത് പറഞ്ഞാൽ മാത്രം മതി. അതെന്താണെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. മക്കളെ, അഭയനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം. അവന്റെ മനസ്സിലെ പിണക്കം മാറ്റണം. അവൻ അവകാശപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കുകയും വേണം. എന്നാലേ എന്റെ മനസ്സിന് ശാന്തി കിട്ടൂ. ഇതാണ് മുത്തശ്ശിയുടെ ആഗ്രഹമെങ്കിൽ മുത്തശ്ശിനെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ പോവാം. ഞാൻ തന്നെ നേരിട്ട് പോയി അവനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാം. ഞാൻ മുത്തശ്ശിക്ക് ഇപ്പോൾ ഒരു വാക്ക് തരാം. മുത്തശ്ശി, അവനും ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ട് അവൻ അവകാശപ്പെട്ടതല്ല നമ്മൾ തന്നെ അവന് കൊടുക്കണം. എനിക്ക് സന്തോഷമായി മോനെ. എന്റെ പേരക്കുട്ടികൾ എന്നെ ഇക്കാര്യത്തിൽ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാം, പക്ഷെ ഉറപ്പായിട്ടും തിരിച്ചു വരും. അകത്തേക്ക് കയറി വരാൻ പറയില്ലേ? കമിൻ. എങ്ങോട്ടെങ്കിലും യാത്ര പോവാണോ? യെസ്, ഈ നഗരം വിട്ട് ദൂരേക്ക്. എന്തിനു വേണ്ടി? എന്റെ ഡാഡിയെ പോലെ ഈ നഗരം എനിക്ക് ചേരില്ലെന്ന് തോന്നുന്നു. എനിക്ക് നിന്റെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാനാവുന്നുണ്ട്, അതുപോലെ നിന്റെ മനസ്സിലെ വെറുപ്പും. പണ്ട് സംഭവിച്ചതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇന്ന് സംഭവിച്ച കാര്യത്തിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനാണ് വന്നത്. ഞാൻ ഒരു കാര്യവും ആലോചിക്കാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഇറ്റ്സ് ഓക്കെ വില്ലേട്ടാ. ഏട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. കാരണം ഫാമിലിയുടെ മുകളിലൊരു വിഷയം വന്നാൽ മറ്റൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് പോരാടുന്നത്, അതുപോലെ ഏട്ടൻ ഏട്ടന്റെ. നമ്മൾ രണ്ടുപേരും ഒരു ഫാമിലി അല്ലേടാ. എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് വീട്ടിൽ പലരും പലതും പറഞ്ഞു, പക്ഷേ എവിടെ ഒരു സത്യം കൂടിയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുക. ആ സത്യം എന്താണെന്ന് അതറിയാവുന്ന നീ തന്നെയാണ് എന്നോട് പറയുന്നത്. നിന്റെ അച്ഛൻ അനുഭവിക്കേണ്ടി വന്ന തെറ്റുകൾ, ആ തെറ്റുകളെ തിരുത്താനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിന്റെ ഏട്ടന്റെ സ്ഥാനത്ത് എന്ന് പറയാ, എനിക്കൊരു അവസരം നിനക്ക് തന്നൂടെ. ലെറ്റ്സ് ഡു ദിസ്. ഞാനും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് ശിവൻ. അതിനായിട്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അതെന്താണെന്ന് നീ എന്നോട് പറയണം. ഐ വാണ്ട് ടു നോ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊന്നുമില്ല. ഒരു തെളിവുമില്ല, ഒരു ടേപ്പുമില്ല, ഒരു സത്യങ്ങളുമില്ല. എൻ്റെ മനസ്സിനുള്ളിൽ വർഷങ്ങളായി കെട്ടിക്കിടന്ന ദേഷ്യമാണ് ലാവയായി പുറത്തു ചാടിയത്. എനിക്ക് നിങ്ങളെല്ലാവരെയും റിയലൈസ് ചെയ്യിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാലാമതൊരു സഹോദരൻ കൂടി നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കി തരണമായിരുന്നു. ഇന്ന് വരെ ഏട്ടൻ്റെ ഉപദേശവും അനിയൻ്റെ സ്നേഹവും കിട്ടാത്ത ഒരാൾ കൂടി ഉണ്ടെന്ന് അറിയിക്കണമായിരുന്നു. ഇത്രയും വലിയൊരു ഫാമിലി ഉണ്ടായിരുന്നിട്ട് കൂടി
ഏട്ടന്റെ ഈ കൂടപ്പിറപ്പ് എന്നും തനിച്ചായിരുന്നില്ല ഏട്ടാ. എന്നാൽ ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ലടാ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. പഴയതെല്ലാം മറക്ക്, വീട്ടിലേക്ക് തിരിച്ചു വാ. നിന്റെ സ്വന്തം വീട്ടിലേക്ക് നീ തിരിച്ചു വരണം. വല്യേട്ടൻ എന്നുള്ള നിലയ്ക്ക് പറയണമെന്ന് കരുതിക്കോ. വീട്ടിലേക്ക് വാടാ. വേണ്ട വല്യേട്ട, എനിക്കിപ്പോൾ അത് പറ്റൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ എൻ്റെ മാത്രം കാര്യമല്ല, ഐ മാരീഡ് നൗ. അത് വളരെ നല്ല കാര്യമാണല്ലോ. നീ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വാ. ആവശ്യമില്ലാതെ സ്ട്രെസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം ഒബ്റോയ് മാൻഷനിൽ അനികയ്ക്കും ഗൗരിക്കും കിട്ടുന്ന അതേ സ്ഥാനമാനങ്ങൾ നിന്റെ ഭാര്യയ്ക്കും തീർച്ചയായിട്ടും കിട്ടൂടാ. നിന്റെ അച്ഛൻ അനുഭവിക്കേണ്ടി വന്ന തെറ്റുകൾ അതെല്ലാം തിരുത്താനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിന്റെ വല്യേട്ടൻ്റെ സ്ഥാനത്തൊന്ന് പറയാ, ഒരവസരം കൂടി എനിക്ക് തന്നൂടെ. ഞാനും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് ശിവൻ. നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഈ വീട്ടിലേക്ക് വീണ്ടും കയറി വരാൻ? വലിച്ച ഒരു കണ്ട്, ഞാനാണ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നീ എന്താ ഈ ചെയ്തെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമോ ശിവ? ശിവൻകുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാണ്.